എനിക്ക് കൊറോണ ഉണ്ടോ എന്ന് അറിയത്തില്ല. മിക്കവാറും ഞങ്ങൾ രണ്ടിന് ഹോട്ടലുകാരെ അടിച്ച് പുറത്തിറക്കുന്നു. അപ്പൊ നമുക്കൊരു ഡയറി വന്നിരിക്കണം ഇറക്കൻ. അപ്പൊ ഞാൻ ടോയ്ലറ്റ് എടുക്കാൻ പോകാൻ പോവാണേ, നിങ്ങൾ ചോദിക്കും. യോ ഗായ്സ്, നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ചാനലാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ചാനലിന്റെ പേരെന്ന് പറഞ്ഞാൽ റോബി ചാക്കോ. നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആകും. ഇപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെയായിരിക്കും എന്നായിരിക്കും. ബേസിക്കലി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു അവാർഡ് വിന്നിങ് മൾട്ടി മീഡിയ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ട്രെയിൻഡ് പിയാനിസ്റ്റാണ്. പിയാനോ ഒക്കെ പുട്ടുപോലെ പടപട എന്നൊക്കെ വായിക്കണം, അടിപൊളി, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരൻ സെറ്റിൽഡ് ഇൻ യു എസ് എ. അപ്പൊ പുള്ളിക്കാരൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ചാനലാണ്. അതിനകത്ത് കവർ സോങ്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. ഫ്യൂച്ചർ ഇനി കുറച്ചാളുമ്പോൾ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പുള്ളിക്കാരൻ പറയണത്. കുറെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ആർട്ടിസ്റ്റുകളൊക്കെയാണ് അതിനകത്ത് പാടിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ദാറ്റ് ഈസ് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി. എൻ്റെ പൊൻ, ഒരു രക്ഷയില്ല, മൈൻഡ് ബ്ലോയിങ് ആണ്. മാരക വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാരക വീഡിയോ ക്വാളിറ്റി. ഞാൻ വേറെ ഒരു ചാനലിൽ ശരിക്കുള്ള ആൽബത്തിൽ പോലും ഇത്രക്ക് ക്വാളിറ്റി കണ്ടിട്ടില്ലെന്ന്, അടിപൊളി. അതുപോലെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ വരാൻ ചാൻസ് കാണും. എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുള്ള മലയാളി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടാലൻറ്റ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ചിലപ്പോൾ പുള്ളിക്കാരുടെ ചാനൽ ഇരുന്ന് പാടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കും. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതിൽ തന്നെ വാതുക്കലുള്ള ഒരു പ്രാവ് എനിക്ക് പാട്ട് പാടാന്ന് അറിയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ ചാനലിൽ പോയി പാടിയാണ്. ആ പാട്ടൊക്കെ അതിനകത്ത് എടുത്തിട്ടുണ്ട്. അതും ഒരു രക്ഷയില്ലാത്ത കവറും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഷോ സം സഞ്ജു പവർ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിക്കാരൻ ഞെട്ടിക്കണം. വോ എന്ന് പുള്ളിക്കാരൻ കണ്ണു തുറക്കുമ്പോൾ തോന്നിക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളായിരുന്നു. റോബി ചാക്കോ നമ്മുടെ ചാനലിൻ്റെ പേര്. കട്ടക്കങ്ങ് സപ്പോർട്ട് ചെയ്യാം. യാ, ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ തന്നെ നമ്മൾ നേരെ എറണാകുളത്തോട്ട് പോവാണ്. വിത്ത് നമ്മുടെ രാഹുൽ ബ്രോ, ചങ്ക് ബ്രോ നമ്മുടെ കൂട്ടത്തിൽ ബാധനെ പോലെ കുറച്ച് ദിവസമായിട്ട് കൂടിയിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ചങ്ക് ആയിക്കട്ടെ, അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ചെറുക്കാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് എറണാകുളത്ത് പോകണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, എൻ്റെ മാത്രമല്ല ഇവൻ്റെ എൻ്റെയും നിക്കിൻ്റെ ഒക്കെ ശരീരം മൊത്തത്തെ അങ്ങ് ഉടച്ചെടുക്കാൻ പോവാ, മസിലൊക്കെ ഉടച്ച് വേറെ രീതിക്കാക്കാൻ പോവാ. അത് എന്തിനാണെന്ന് ഞാനിപ്പോൾ പറയല്ല, പക്ഷേ ഒരു ഉടക്കൽ എക്സ്പീരിയൻസ് വേറെ കാണും. ഉടല്ല പിന്നെ ഭയങ്കര സുഖം, സത്യം പറ പിന്നെ സുഖചികിത്സ പോലെ സുഖം. ആ നല്ല ശരീരവേദനയൊക്കെ ആയിരിക്കും, നല്ല വേദനയാണെന്നൊക്കെ പറയണേട്ടെ. എൻ്റെ ശരീരമൊക്കെ ഇത്തിരി ഇത് ഫിറ്റാണ്, അവിടെ ഇവിടെ ഒക്കെ കട്ടിയാണ്. അത് മൊത്തത്തിൽ ഉടച്ച് ലൂസാക്കി എടുക്കണം, എന്നാലേ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഗായ്സ് നമ്മളിപ്പോൾ എറണാകുളത്തോട്ട് പോകണത്. ഓക്കെ, പൊളിക്കണേ നമുക്ക്. നമ്മൾ ആ ഗായ്സ് ഒരു സാധനം നിങ്ങൾ കുറച്ചാളെയുമ്പോൾ കാണും, അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോ. വേറെ ലെവലായിരിക്കും, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകണം എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം ഗായ്സ്. ഗായ്സ് നമ്മളിപ്പോ ടോൾ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ്, എത്താറായി. നമ്മുടെ രാഹുൽ ഡ്രോ പറഞ്ഞു ബ്രോ ടോൾ കൊടുക്കാതെ പോവാൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡയറി വന്നിരിക്കുകയാണ് ഇറക്കൻ. അപ്പൊ ഞാൻ ടോൾ കൊടുക്കാതെ പോകാൻ പോവാണേ, നിങ്ങൾ ചോദിക്കും. നേരെ ഇവനിപ്പൊ കൊടുക്കും ഫാസ്റ്റ് ടാഗ് ആയിട്ട് പൊക്കുമ്പോഴത്തേക്കും കൂടെ പിടിച്ചോ, കൂടെ പിടിച്ചോ, മൂട്ടി പിടിച്ചോണേ, മൂട്ടി പിടിച്ചോണേ. ആവട്ടെ, അപ്പോട്ടെ, പൊട്ടെ, 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 മൂട്ടി പിടിച്ചു പോട്ടെ, അപ്പോട്ടെ, പൊട്ടെ, ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവനാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അകത്ത് പോയി നമ്മൾ ഇനി ഉടക്കാൻ പോവാണ് ഗൈസ്. നിക്കലിയൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല, നിക്കലിയൻ പോസ്റ്റ് ആണ്. ഗൈസ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇവിടെ വെച്ച് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. വേറെ ഒന്നല്ല, ഞാൻ കാറൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്, അതുകൊണ്ട് പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ചോരെന്നൊക്കെ എഴുതി വെക്കും. ഗുഡ്, അടിപൊളി, മറ്റേ ചേച്ചി കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്ന സംഭവമുണ്ട്. അവിടെ ഞാൻ എഴുതി വെച്ചത് ഇതാണ്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. കൈയും കാലൊന്നും എനിക്ക് അനക്കാൻ പോലും മേലെ കൈ, സത്യമായിട്ടും. എടാ നീ വണ്ടി എടുക്കുവോ, നീ വണ്ടി എടുത്തു, എനിക്ക് മേലെ കൈസ്.
സുഖമായിരിക്കും കിടന്നുറങ്ങുമ്പോ. ആ വീട്ടിൽ ചെന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കണം. ഒന്നും രണ്ടും ഡോളർ പലിശക്ക് എടുത്തു ഞാൻ, ഫ്ലെക്സിംഗ് എന്നും ഒരു വിഷയമാക്കി ഞാൻ, കാലുവല്ല ചൊന്നു നെറുകിൽ ചവിട്ടി ഞാൻ, ട്രിപ്പിംഗ് വിത്ത് മൈ ഹോമി വിസൺ ഡേസി പച്ച മരുന്ന്. Guys, we got 2 subscribers. Akshay. Nidin. നാളത്തെ വീഡിയോയില് നീയൊക്കെ കാണുന്നതാണ്. മര്യാദക്കല്ല കട്ടൊക്കെ അങ്ങ് ഷെയർ ചെയ്തേക്കണം. ഓക്കേ ഓക്കേ സെറ്റ് സെറ്റ്. Okay boy, now listen to me yo. Django ni arinjille njan petta kaariyam pugamugalil manasu cloud surfing cheyanam ramayanam ezhuthiya valmiki njan aagana maashagal palladund chaayakkum cash illa gully boy alla mone straight out of gully gang rapping bengaluru hashtags bag malayali kude inde django boy double j oru pilladichu parayam I'm okay ini thiruvadira kalichu naalu kali nadannu njan killi poya kadana kadagalund parayan django ni arinjyo njan pettu guys angal barbecue nation nodu salathikku ഇവിടെ അതേ ഒരു ഗ്രില്ലുകൊണ്ട് ഞങ്ങളുടെ ടേബിളിൽ നടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞങ്ങളിപ്പോ പോകാക്കാൻ പോവാം. എടാ കത്തിക്കണം കത്തി കത്തി കേസ് ഞങ്ങളിവിടെ കുപ്പിടുക. കേസ് മിക്കാറും ഞങ്ങളുടെ രണ്ടിനെ ഹോട്ടലുകാരെ അടിച്ച് പുറത്തിറക്കുന്ന പോകണം. അതായത് കുഴപ്പമില്ല. Yeah, we smoke it up. Sarigama pada nisa parayana Django. Orimichu scootaga ninnavan Django. Pettakullurakke ni vilichadun Django. Django, Django, Django. When we take it to the club, then we call him Django. When my homies pull up in the club, they call me Django. We flex it like we own it now, call us Django. Let's go. Django, Django, Django. Guys, amla raavala mura vannappol nammada kootathil kittiya changane kandille. Sujit bro. Ah, mask idri thaathu. Enikku corona undo nu arayathilla. Enikku adu undo nu ningalku ariyava. ഞാന് ശരിക്കും പറഞ്ഞാല് നമ്മള് നമുക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സമ്പർക്കമുള്ള ആൾക്കാര്. നമ്മുടെയൊക്കെ സമ്പർക്ക ഉറവിടം തപ്പിപ്പോയി കഴിഞ്ഞാൽ കിട്ടൂല. എനിക്ക് വന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു. കൊറോണ വന്ന് പോയെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് സമ്പർക്കം. ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പൊ അന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ അന്ന് അന്ന് അതിനിടയ്ക്ക് വൈഫിനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് സഞ്ജു ടെക്കിനെ കാണുന്നത്. ഞാനിവിടെ വീ ട്രേഡേഴ്സ് നിൽക്കുമ്പോഴത്തേക്കിനും അതെ എനിക്ക് ഒരു പരിചയമുള്ള ഒരു ഒച്ച ഗൈസ് ഒരു സൗണ്ട് അടുത്ത് ഞാൻ നോക്കുമ്പോ സുജിത് ബ്രോയും വൈഫും. വൈഫിന് പെട്ടെന്ന് മനസ്സിലായി ഞാൻ ടാബ് അടിച്ചപ്പോ സഞ്ജു അപ്പൊ ബ്രോ ബ്രോ സംസാരിച്ചു. എന്തായാലും സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ ബ്രോ ഗൈസ് ബ്രോ കട്ടൊക്കെ വണ്ണം കുറച്ചപ്പോ ഞാൻ ചോദിക്കുമായിരുന്നു എന്തോ ടിപ്പ് ഞാനും കുറക്കാറുണ്ട്. ഗൈസ് അടുത്ത ദിവസം ഒരു കിഡിലെ ഒരു നാലും അടുത്തല്ല കുറച്ച് ദിവസം എടുക്കാം. എന്നാലും കിഡിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രതീക്ഷിക്കാല്ലേ. തകർക്കും. പിന്നെ എന്തായാലും ഞാൻ ഒരു ക്യാമൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വീ ട്രേഡേഴ്സ് വന്നായിരുന്നു. അപ്പൊ ബ്രോ ക്യാമറയെ കാണിച്ച് എനിക്ക് ചിലപ്പോ തരുമായിരിക്കും. തരുവാ അവിടെ ഒരു സാധനം ബിസിനസ് വേണാണ് ചുമാറ. അത് തന്നെ കുഴപ്പമോ. ഇതേ എന്റെ ഇതല്ല കഴിഞ്ഞ ദിവസം നമുക്ക് തന്നാണ്. അപ്പൊ നമ്മളിതും കൊണ്ട് നമ്മള് അവിടെ ഇവിടെ എട്ടര ഞാന് മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുത്തു കളറ് മാറ്റാൻ. ഞാനൊരു മോഡിഫിക്കേഷൻ നടത്തി കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സ്റ്റിക്കർ ഒട്ടിക്ക അത് ലീഗലായിട്ട് ചെയ്യാം. നിനക്ക് അറിയാലോ, നീ അന്വേഷിച്ചാണല്ലോ. ഞാനത് ബ്ലാക്ക് അടിക്കുന്നുണ്ട്, പെയിന്റ് ആണ് അടിക്കുന്നത് മുകളിൽ. ഞാനിപ്പോ പെയിന്റ് സെറ്റപ്പ് ഒക്കെ കിട്ടി. പെയിന്റ് അടിച്ചിട്ട് നമുക്ക് ഒരു 350-400 അപ്പൊ അത് നമ്മുടെ പലരുടെയും അറിവില്ലായ്മയാണ് പല ആൾക്കാരുടെയും പ്രശ്നം. ഇപ്പൊ ഫോറസ്റ്റിൽ കയറിയപ്പോ കേസെടുത്തത് അറിവില്ലായ്മയായിരുന്നു. അല്ല അത് നമുക്ക് പലരും അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. ഇപ്പോ സഞ്ജുവിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ച് വരുമ്പോഴത്തേക്കിനും അത് ഭയങ്കര പ്രശ്നങ്ങളാവും. ഇപ്പൊ ആ എം ഇയുടെ കേസ് പല എം ഇമാരും എന്നോട് പറഞ്ഞിരുന്നു, തന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മളിങ്ങനെ ഒരു സ്റ്റാറ്റസിലേക്ക് മാറുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കര പ്രശ്നമാവും. ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ആൾക്കാരുണ്ടാവും. അന്ന് വണ്ടിയുടെ ആരോ പരാതി കൊടുത്താലേ വണ്ടിയുടെ കേസ് അതേപോലെ ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും ക്വാറന്റൈൻ ലംഘിച്ച് ഞാൻ ഇറങ്ങി കറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്ത ആൾക്കാർ. ഒന്നല്ല 10 പരാതികൾ. എന്ത് ചെയ്തു? ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞല്ലേ ഇറങ്ങിയത്. അവര് വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്വാറന്റൈൻ കഴിഞ്ഞ ഇറങ്ങിയത് നിങ്ങൾക്ക് നോക്കി അറിയാലോ എന്ന് പറഞ്ഞു. ആ ഞങ്ങൾക്ക് അറിയാം, പരാതി കിട്ടും അന്വേഷിക്കാൻ. അങ്ങനല്ല സഞ്ജു, നമുക്ക് നമ്മള് വളരും തോറും നമ്മുടെ ശത്രുക്കളുടെ എണ്ണവും വളരും കൂടും. സിമ്പിൾ സിമ്പിളായിട്ട് പറയാം. തനി നമുക്ക് 500,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 500,000 ശത്രുക്കളും ഉണ്ടാവും. അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. അതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക. സിമ്പിൾ കണ്ണിലടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടനെ
സഞ്ജുന്റെ വീഡിയോ ഇടക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് വിവാദം ആവുന്ന വീഡിയോസ് ആണ് കൂടുതൽ. അതെ, ഞാൻ സഞ്ജുനെന്ന് മാത്രമല്ല, ഞാൻ മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വ്ളോഗേഴ്സിന്റെ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എല്ലാം കണ്ടില്ലെങ്കിലും സെലക്ടീവായിട്ട് കാണാറുണ്ട്. അറിയാലോ, നമുക്കിങ്ങനെ യാത്രയിടയ്ക്ക് സമയങ്ങൾ കിട്ടാറില്ല. ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്ന ക്യാമറയിലുള്ള ഒരു ഹൈപ്പർ ആക്ടിവ്നെസ് നേരിട്ട് കാണുമ്പോ ഇല്ലാന്ന് തോന്നുന്നു. സാധനം കഴിഞ്ഞിട്ടാ വന്നിരിക്കണം. അതുകൊണ്ട് തിരുവല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൈ കാലൊന്നും മേലെ എനിക്ക് can be fast as a Ramadan, what now? Take a look over there, but can it be fast, man? I'm a down, stop, stop, stop. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെറുക്കൻ്റെ വീട് അപ്പുറത്താണ്, അവനെ ആക്കാൻ പോവാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കിടലം വീട് ഇവിടെ വെച്ച് നിൽക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ നമ്മൾ പുതിയതായിട്ട് കണ്ട്, അതെല്ലാം പുതിയ പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടി. അടുത്ത ദിവസം പുതിയൊരു കിടലം ക്യാമറ നമ്മൾ വാങ്ങുന്നതാണ്. ഓക്കെ, അത് സർപ്രൈസ് ആണ്. ഏത് ക്യാമറ ആണ് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്, കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഒന്നുമില്ല, എൻ്റെ സ്നേഹം മാത്രം. ലവ് ലവ് മാൻ, വൺ ബില്ലോ അടിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഞാൻ തരാം സത്യമായിട്ടും. കേട്ടാ, ഓക്കെ, ലവ് യു ഗൈസ്. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോ ഷാങ്ക്. പ്ലീസ് ഗൈസ് പ്ലീസ് എന്തിനാ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ടപ്പേ കാണുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കുന്നത്. ഓക്കെ, നോക്കി പോകണ്ട, ഞങ്ങളിത് കത്തിക്കാൻ പോയിട്ട് ഉപ്പിടാൻ പോണ്.